അതുപോലെ മലപ്പുറത്ത് ഡോക്ടർ സലാമിന് വേണ്ടിയിട്ട്, അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ്, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ പിന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ, വളരെ പ്രശ്നബാധിതമായിട്ടുള്ള മേഖലയിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ, അത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയാണ്, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടനയുണ്ട് എയ്മ എന്ന് പറഞ്ഞിട്ട്, അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് പോയി അബ്ദുൽ സലാം സാറിന് വേണ്ടി ഏകദേശം 500 വീടുകൾ ഞാൻ ഉൾപ്പെടെ ഒരു 3 ഡേയ്സ് 4 ഡേയ്സ് കൊണ്ട് കവർ ചെയ്തിരുന്നു. ഈ ചേച്ചി പറഞ്ഞ കണക്കിൽ മലപ്പുറത്ത് അത്രയും പ്രശ്നബാധിതമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ടോ? മലപ്പുറത്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ മലപ്പുറം മാപ്പിളമാരെ മാത്രം സ്ഥലമല്ല എന്നുള്ളത്. ഈ പറഞ്ഞ മലപ്പുറത്ത് 50% മാത്രമേ മാപ്പിളമാരുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം മിക്സ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ തൊട്ടടുക്കി കാക്കനെ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ നിങ്ങളുടെ ഈ മറ്റേ സംഘികളുടെ, പിന്നെ ആ വർത്താനുണ്ടല്ലോ, അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നം മലപ്പുറത്തിനില്ല. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ മലപ്പുറത്ത് അതായത് ബി ജെ പി പ്രവർത്തകർ പോലും പോകാൻ പേടിക്കുന്ന അല്ലെങ്കിൽ അവിടെ പോയിട്ട് സംസാരിക്കാൻ പേടിക്കുന്ന പ്രശ്നബാധിത സ്ഥലം ഏതാണെന്നും കൂടെ ഈ ചേച്ചി വ്യക്തമാക്കണമായിരുന്നു കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചൂടെ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമല്ലേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലപ്പുറത്ത് ഇത്രയും പ്രശ്നങ്ങളായിട്ടുള്ള സ്ഥലം. നിങ്ങൾ യു പിയിൽ അതായത് ഹിന്ദുത്വം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഈ ചാണകം കൂടുതലുള്ള സ്ഥലത്തോട്ട് മുസ്ലിങ്ങൾ പോകാൻ പേടിക്കുന്നുണ്ട്. കാരണം ബീഫ് കഴിച്ചു, ബീഫിനെ കടത്തി അല്ലെങ്കിൽ ബീഫിനെ മലത്തി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പിടിച്ച് അടിച്ച് കൊല്ലുന്നുണ്ട്. എന്തായാലും മലപ്പുറത്ത് ബീഫിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ജയശ്രീരാം വിളിക്കാത്തതിൻ്റെ പേരിലോ ഒരാളെയും അടിച്ച് പിടിച്ച് നിൽക്കാൻ ബി ജെ പിക്കാർ നിന്നിട്ടില്ല. ഇനി അള്ളാഹുവക്ബർ പറയാത്തതിൻ്റെ പേരിൽ ഒരു ബി ജെ പിക്കാരൻ അടിച്ച് കൊല്ലാൻ മലപ്പുറം നിന്നിട്ടില്ല. അതുകൊണ്ട് മലപ്പുറത്ത് വന്നിട്ടും അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. മലപ്പുറത്ത് ബി ജെ പിക്കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട്. അവർ തമ്മിൽ വലിയ അടിപിടിയില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുപോലത്തെ ചേച്ചി തന്നെ പറയണ്ടേ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഘടന, അപ്പോൾ തന്നെ മനസ്സിലാക്കുക ജൂനിയർ ആർട്ടിസ്റ്റാണ് ഇവരുള്ളത്. നിങ്ങൾ ഈ ഫിലിമിൽ അഭിനയിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫിലിമിൽ ഇല്ലാത്തൊരു ഒരു ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. പല രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള ലൊക്കേഷൻസും വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അമ്മാതിരി ക്രിയേഷൻസ് മലപ്പുറത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ വെച്ചിട്ട് കണഗുണ വർത്തമാനം പറയാൻ നിൽക്കുന്നതായിരിക്കും ചേച്ചി നിങ്ങൾക്ക് നല്ലത്. അമ്മാതിരി ചെറ്റ വർത്തമാനങ്ങൾ ടി വിയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ പറയാൻ നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഗുജറാത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, യു പിയിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, ഹരിയാനയിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. അവിടെയൊക്കെ പല സ്ഥലങ്ങൾക്കും സംഘികളെ പേടിച്ചിട്ട് വേറെ ഒരു മതക്കാർക്കും പോകാൻ പേടിയുള്ള സ്ഥലമുണ്ട്. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ 1 കിലോ ഇറച്ചി വാങ്ങിയിട്ട് പോകാൻ പേടിയുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ബീഫ് കഴിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം തല വെട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പ്രവർത്തനം നടത്തിയിട്ട് ഇവിടെ വന്ന് കുണയ്ക്കാൻ വരണം. അതല്ലാണ്ട് ഇമ്മാതിരി ടി വിയുടെ മുമ്പിൽ വന്നിട്ട് ചിലയ്ക്കാൻ നിൽക്കരുത്. ഇത് മലപ്പുറത്തുകാർ കേൾക്കുന്നുണ്ടോ എനിക്കല്ല, ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അതല്ലെങ്കിൽ മലപ്പുറത്തുകാരെ നിങ്ങൾ ഈ ചേച്ചിനെ നോക്കി വെച്ചോ. ഇമ്മാതിരി ഡയലോഗുകളാണ് ഓരോ സ്ഥലത്ത് പോയി കടന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മലപ്പുറത്ത് നിങ്ങൾ അടുപ്പിക്കില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ, സംഖ്യകൾ അടുപ്പിക്കില്ല എന്നുള്ളത്. ബി ജെ പിക്കാരല്ല, ബി ജെ പിക്കാരൊക്കെ നല്ലതാണ്, നല്ല ആൾക്കാർ ഒരുപാടുണ്ട് അതിൽ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ സംഖ്യകളും മാതിരി ചില വർത്തമാനം പറഞ്ഞിട്ട് മലപ്പുറത്തേക്ക് വന്നാൽ ഉറപ്പാ കിട്ടുമടി. ഇനി നിങ്ങൾ ചിലപ്പോൾ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് പ്രവർത്തനം നടത്തി എന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഇപ്പം ഇനി നിങ്ങൾ കാല് കുത്തിയാൽ ചിലപ്പോൾ നിങ്ങളെ കാലടിച്ച് കുളിക്കും അവർ, അതുറപ്പാണ്, ഒരു സംശയം വേണ്ടതല്ലേ.